കൂടുതൽ വിദേശ വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം. കോവിഡ് വ്യാപന മുന്നറിയിപ്പുമായി ലോകാരോഗ്യ സംഘടന ഡയറക്ടർ ജനറൽ. 70 രാജ്യങ്ങളിൽ കോവിഡ് കേസുകളുടെ എണ്ണം കൂടുന്നുവെന്ന് ആഗോള കോവിഡ് ഉച്ചകോടിയിൽ ഡോക്ടർ എ ജി ടെഡ്രോസ് പറഞ്ഞു. കോവിഡ് അവസാനിച്ചു എന്ന് കരുതരുത് എന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകി. ഇറാനുമായുള്ള ബന്ധം ദൃഢമാക്കാൻ ഒരുങ്ങി ഖത്തർ. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ഥാനി ഇറാൻ തലസ്ഥാനമായി ടെഹ്റാനിലെത്തി. ഇറാനും അമേരിക്കയും തമ്മിലുള്ള അകൽച്ച കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൂടിക്കാഴ്ച. നാറ്റോയിൽ ചേരാനുള്ള ഫിൻലൻഡിന്റെ ആവശ്യത്തെ പിന്തുണച്ച് ഫ്രാൻസ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഫിൻലൻഡിന്റെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു രംഗത്ത് വന്നു. അതേസമയം നാറ്റോയിൽ ചേരാനുള്ള ഫിൻലൻഡിന്റെ നീക്കങ്ങളിൽ റഷ്യ അതൃപ്തി രേഖപ്പെടുത്തി. അമേരിക്കൻ ദ്വീപായ പോർട്ടോറിക്കോയിലുണ്ടായ ബോട്ട് അപകടത്തിൽ 11 പേർ മരിച്ചു. അഭയാർത്ഥികൾ സഞ്ചരിച്ച ബോട്ടാണ് മുങ്ങിയത്. 31 പേരെ രക്ഷപ്പെട്ടു. ഉത്തരകൊറിയയിൽ ആദ്യ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തു. 100,000-ൽ അധികം പേർ നിരീക്ഷണത്തിലാണ്. 5 പേർ കൂടി മരണപ്പെട്ടതായി അനൌദ്യോഗിക കണക്കുകളും പുറത്തുവരുന്നുണ്ട്.